ഇടുക്കി സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രനെ തള്ളി സി പി എമ്മിൽ നിന്നും രാജിവെച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാമരാജ്. തനിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ്. മുതിർന്ന നേതാവിന് ചേർന്ന രീതിയല്ല കെ കെ ജയചന്ദ്രന്റെ പ്രതികരണമെന്നും രാമരാജ് കുറ്റപ്പെടുത്തി. വട്ടവടയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായ രാമരാജ് സി പി എയിൽ ചേർന്നത് പാർട്ടി അച്ചടക്ക നടപടി നേരിട്ടതിന് പിന്നാലെയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ ആരോപിച്ചിരുന്നു. ദേവികുളത്തെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് ദിവസങ്ങൾക്ക് മുമ്പ് രാമരാജയെ പാർട്ടി പുറത്താക്കിയിരുന്നു എന്നായിരുന്നു പ്രസ്താവന. എന്നാൽ തനിക്കെതിരെ അന്വേഷണം നടന്നിട്ടില്ല, അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് വീഴ്ച സംബന്ധിച്ച് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് നടപടിയെടുത്തു എന്ന തരത്തിൽ വാർത്തകൾ നൽകുന്നത് മുതിർന്ന നേതാക്കൾക്ക് ചേർന്നതല്ലെന്നും രാമരാജ് കുറ്റപ്പെടുത്തി. സി പി എമ്മിന്റെ ഉയർന്ന നേതാവായിരിക്കുന്ന ജില്ലാ സെക്രട്ടറി പോലും ഇത്രയ്ക്കും പച്ച കള്ളം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി എവിടെ ഉണ്ടെന്നുള്ളത് ഗോചനങ്ങൾ അറിയണം. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ പേരിലെ ആദ്യ അന്വേഷണ കമ്മീഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റങ്ങളോ ഒന്നും തന്നെ ഇതുവരെ കമ്മിറ്റികളിൽ ചർച്ച ചെയ്യപ്പെടുകയോ ഉയർന്നു പറയുകയോ ചെയ്തിട്ടില്ല. യഥാർത്ഥ സംഭവം മൂടി മറിച്ച് സി പി എമ്മിൻ്റെ മുഖം മറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞത്. വട്ടവട മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായിരുന്ന പി രാമരാജ് ഉൾപ്പെടെ 300-ലധികം പേർ സി പി എം വിട്ട് സി പി ഐയിൽ ചേർന്നിരുന്നു. കുറിഞ്ഞി സാഞ്ചുറി അടക്കം നിലനിൽക്കുന്ന മേഖലയിൽ ഭൂപ്രശ്നങ്ങൾ നിരവധിയാണ്. വനം റവന്യൂ ഭൂമികൾ സർവേ നടത്തി മാറ്റിയാൽ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയെ സമീപിച്ചപ്പോൾ കുടിയേറ്റക്കാരെ കയ്യേറ്റക്കാരായി കെ വി ശശി ചിത്രീകരിച്ചുവെന്നും ആരോപിച്ചാണ് രാമരാജ് ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ടത്. സംഭവത്തിൽ വട്ടവടയിൽ സി പി എം സി പി ഐ പോലും മുറുകുകയാണ്. ജനം, ഇടുക്കി.